ആത്മോപദേശ ശതകം ശ്ലോകം ഒന്ന്. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമോത്തു പുറത്തുമുജ്വലിക്കും. കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ, ഈ പ്രാപഞ്ചികമായ അറിവിനെയെല്ലാം അറിയുന്നത് അറിയുന്നവൻ അവനവനാണ്. ആ അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും, അപ്പോൾ ആ അറിയുന്നവൻ്റെ ആത്മാവ് അത് ഈ ശരീരത്തിനുള്ളിലും പുറത്തും ഒരുപോലെ നിറഞ്ഞ് ഉജ്ജ്വലിക്കുകയാണ്. അപ്പോൾ അതിനെ അറിയുക എന്നതുള്ളതാണ് ജീവിത ലക്ഷ്യം, ജന്മ ഉദ്ദേശം. അതിനായിട്ട് എന്ത് ചെയ്യണം? കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി, അഞ്ച് കണ്ണുകൾ അതായത് പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം അടക്കി. പഞ്ചേന്ദ്രിയങ്ങൾ വെളിയിലോട്ട് പോവുകയാണെങ്കിൽ വിഷയങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. വിഷയങ്ങളെ അറിയുന്നത് കൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ വ്യാപൃതനാകുന്നത് നിർത്തി ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ ആത്മാവിനെ അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അതിനെ ശ്രമിക്കേണ്ടത്? തെരുതെരെ വീണ്, അതൊരു എന്താണ്, ഒരു ദിവസത്തെ പ്രോസസ്സോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പരിപാടിയോ അല്ല. തെരുതെരെ വീണ് നിരന്തരമായിട്ട് തൈലധാര പോലെ ഈ ആത്മാന്വേഷണത്തിനായിട്ട് ആ ചിന്ത, ആത്മചിന്ത നിലനിർത്തണം. അപ്പോൾ അതിനായിട്ട് വണങ്ങി ഈശ്വരന്മാരോടും ഗുരുവിനോടും ഒക്കെ വണങ്ങി വിനയത്തോടുകൂടി ഓതിടേണം. ഇത് നിരന്തരമായിട്ട് മനനം ചെയ്യണം, ചിന്തിക്കണം. എങ്കിൽ മാത്രമേ ഈ ആത്മാവിനെ അറിയാൻ കഴിയുകയുള്ളൂ.